I'm going to go to the hospital.
ما
ആ ഇക്കാലത്തെ കൊണ്ട് അതിൽ ഇട്ടിട്ടുണ്ട് മൈക്കാലം മിതു 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 കുറച്ച് 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 വ്യാജരേഖകൾ ഈ നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന്
തെളിയിക്കാൻ വേണ്ടിയിട്ട് വ്യാജരേഖകൾ ചമക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടിയും അതുപോലെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ വി പി ദിവ്യയും. അതുകൊണ്ട് ഈ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു, രണ്ട് പെൺകുട്ടികളടങ്ങുന്ന കുടുംബം അനാഥമായി, എന്നിട്ടും ദിവ്യ ഈ പാവം മനുഷ്യനെതിരായിട്ട് റവന്യൂ മന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞ് സത്യസന്ധനും നിഷ്പക്ഷവാനുമായ ഉദ്യോഗസ്ഥനെതിരെ വീണ്ടും കള്ളക്കഥകളും അതുപോലെ തന്നെ കള്ളരേഖകളും വ്യാജരേഖകളും ഉണ്ടാക്കി കള്ളപ്രചരണം നടത്താനാണ് ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനെതിരായിട്ട് ജനരോഷം ആളിപ്പടരുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലെ സി പി എം നേതാക്കന്മാരുടെ ധിക്കാരപരമായ ദാക്ഷ്യത്തോടുകൂടിയുള്ള മനുഷ്യത്വരഹിതമായ പെരുമാറ്റം കൊണ്ട് ജീവൻ നഷ്ടപ്പെടുന്ന ആദ്യത്തെയാളല്ല ഈ എ ഡി എം നവീൻ ബാബു. നേരത്തെ തളിപ്പറമ്പില് സി പി എം എം എൽ എയുടെ ഇതേപോലെയുള്ള പെരുമാറ്റം കൊണ്ടാണ് അവിടെയുള്ള ഒരു സ്കൂളിലെ പ്രിൻസിപ്പൽ, അതായത് നമ്മുടെ അവിടത്തെ വിദ്യാനികേതൻ, ടാഗോർ വിദ്യാനികേതന്റെ പ്രിൻസിപ്പളിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. അതേപോലെ സി പി എമ്മിന്റെ മറ്റൊരു നേതാവ് ആന്നൂർ പഞ്ചായത്ത് ചെയർപേഴ്സന്റെ ധിക്കാരപരമായ സമീപനം കൊണ്ടാണ് സാഗൻ എന്ന പ്രവാസിക്ക് ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നത്. മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ ഈ ദാർഢ്യത്തിനും ധിക്കാരത്തിനും മുമ്പിൽ ജീവൻ കൊടുക്കേണ്ടി വന്ന മൂന്നാമത്തെയാളാണ് ഈ എ ഡി എം നവീൻ ബാബു. ഇവിടെ ജീവനക്കാരെയും ജനങ്ങളെയും ഞങ്ങളെ ചൊൽപ്പിടിക്ക് നിർത്തുക എന്നുള്ള സി പി എം ഒരു വിഭാഗം നേതാക്കന്മാരുടെ താന്തോദിത്തമാണ് ഇതിനെയൊക്കെ അടിസ്ഥാനപരമായ കാരണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുകയാണ്. അതുകൊണ്ട് നീതി നടപ്പാകുന്നവരെ ബി ജെ പി ഈ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നീതി ലഭിക്കുന്നതുവരെ നിയമപരമായും രാഷ്ട്രീയപരമായും പോരാട്ടം നടത്തും എന്ന് അറിയിച്ചുകൊണ്ട് ബി ജെ പി സംഘടിപ്പിച്ച ഈ പ്രതിഷേധ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു, നിർത്തുന്നു. നമസ്കാരം.